Hi friends, welcome to Mindful Cooking at Geeta's Kitchen. ഇന്ന് നമുക്കൊരു ഗോബി പൊറോട്ട ഉണ്ടാക്കി നോക്കാം. കോളിഫ്ലവർ സ്റ്റഫ് ചെയ്തിട്ട് ഒരു പൊറോട്ട ഉണ്ടാക്കി നോക്കാം. ഇത് നല്ല ടേസ്റ്റുള്ള പൊറോട്ടയാണ്, എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അതിന് നമുക്ക് വേണ്ടത് കോളിഫ്ലവർ വേണം. അപ്പോൾ എൻ്റെ അടുത്ത് ഒരു വലിയ കോളിഫ്ലവർ ഉണ്ടായിരുന്നു, അതിനൊരു നാലഞ്ച് ഫ്ലവർ എടുത്തിട്ട് ഞാൻ ഗ്രേറ്റ് ചെയ്തെടുത്തു. വളരെ നൈസായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തു. അത് ഒരു 3 കപ്പ് കോളിഫ്ലവർ ഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 കപ്പ് ഉള്ളി അരിഞ്ഞത്, കുഞ്ഞിതായിട്ട് അരിഞ്ഞത്. പിന്നെ ഒരു 1/4 കപ്പ് മല്ലിയുടെ ഇല അരിഞ്ഞതെടുത്തു. പിന്നെ 1 ടേബിൾ സ്പൂൺ ഗരം മസാല, അത്രയാണ് ഞാൻ എടുത്തത്. അപ്പോൾ ആദ്യം തന്നെ ഓയില് കുറച്ച് ചൂടാക്കിയിട്ട്, ഒലിവ് ഓയിലാണ് ഞാൻ ഉപയോഗിച്ച്, ചൂടാക്കി കഴിഞ്ഞ് അതിലേക്ക് ഉള്ളിയിട്ട് വഴറ്റി, ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയാൽ മതി, ഒരുപാട് കരിഞ്ഞെടുക്കൊന്നും വേണ്ട, ചെറുതായിട്ടൊന്ന് വഴറ്റിയിട്ട് പിന്നെ അതിൽ മല്ലിയുടെ ഇല ഇട്ടു. ഇനി നമുക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ച കോളിഫ്ലവർ ചേർക്കാം. ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. പിന്നെ 1 ടേബിൾ സ്പൂൺ ഗരം മസാലയാണ് ഞാൻ ചേർത്തത്, അതും നന്നായിട്ട് മിക്സ് ചെയ്യണം. എന്നിട്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഞാൻ ഇട്ടു. മഞ്ഞൾപ്പൊടി എപ്പോഴും നല്ലതാണ്, അതുകൊണ്ട് ഞാൻ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു. പിന്നെ 1/2 ടീസ്പൂൺ ഉപ്പും ഇട്ടു. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് അത് സ്റ്റവിൻ്റെ മുകളിൽ 1 മീഡിയം ഹീറ്റിൽ വയ്ക്കുക. ചെറുതായിട്ട് തീ കുറച്ച് വെച്ചിട്ട്, ഞാൻ ഇരുമ്പ് ചീനച്ചട്ടിയാണ് ഉപയോഗിച്ചത്, അതുകൊണ്ട് എല്ലാ സൈഡിൽ നിന്നും ചൂട് വരും. അപ്പം നന്നായിട്ട് ഒന്ന് 1-5 മിനിറ്റ് ഒന്ന് നന്നായിട്ട് സ്റ്റീം വരാൻ വേണ്ടി വെക്കുക. അടച്ച് വെക്കേണ്ട. അപ്പോൾ വെള്ളം, ആവിയിൽ നിന്നുള്ള വെള്ളം വീണിട്ട് ആ സ്റ്റഫിങ്ങിൽ വെള്ളം വരും, സ്റ്റഫിങ്ങിൽ വെള്ളം വരാൻ പാടില്ല. അങ്ങനെ 1-5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ സ്റ്റഫിങ്ങൊക്കെ റെഡിയാണ്. ഇനി നമുക്ക് മാവ് കുഴയ്ക്കാം. മാവ് സാധാരണ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന മാതിരി ഞാനൊരു 3 കപ്പ് എൻ്റെ അടുത്ത് മൾട്ടൈഗ്രെയിൻ ഫ്ലവർ ഉണ്ടായിരുന്നത്, ഗോതമ്പ് പൊടി ആയാലും മതി, എടുത്തിട്ട് അതിൽ 1 ടേബിൾ സ്പൂൺ അയമോദകം ഇട്ടു. അജ്വാൻ എന്നാണ് അതിന് പറയുക. അതിന് അയമോദകം, നമ്മളെ നാട്ടിൽ കിട്ടുന്ന അയമോദകമാണത്, ചെറിയ ജീരകം മാതിരി ഉണ്ടാവും, അതിട്ടു. പിന്നെ 1/2 ടീസ്പൂൺ ഉപ്പും ഇട്ടു. ഏകദേശം 1.5-1.75 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ടാവും. സാധാരണ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന മാതിരി നന്നായിട്ട് കുഴച്ചെടുക്കുക. ഞാൻ എണ്ണയൊന്നും ചേർത്തിട്ടില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് എണ്ണ ചേർത്ത് കുഴക്കും ചെയ്യാം. നന്നായി കുഴച്ചെടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ അപ്പം തന്നെ പരത്തി, കാരണം ഞാനത് ഇൻസ്റ്റൻ്റാക്കി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അല്ലെങ്കിൽ കുറച്ച് നേരം 10-15 മിനിറ്റ് ആ ഡോ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നിങ്ങൾക്ക് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ചപ്പാത്തിക്ക് പരത്തുന്ന മാതിരി ചെറിയൊരു വട്ടത്തിൽ പരത്തി, എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം, അതിൻ്റെ ഉള്ളിൽ ഏകദേശം 1 ടേബിൾ സ്പൂൺ ആ ഫില്ലിങ് നമ്മൾ ഉണ്ടാക്കി വെച്ച ഫില്ലിങ് വെച്ചിട്ട് അതെല്ലാം കൂടി മടക്കി നന്നായിട്ട് ഒന്നും കൂടി പ്രസ് ചെയ്ത് പൊടിയിട്ടിട്ട് മെല്ലെ റോൾ ചെയ്യുക. നന്നായി പ്രസ് ചെയ്യാതെ ചെറുതായിട്ട് പ്രസ് ചെയ്തിട്ട് റോൾ ചെയ്യുക, സ്റ്റഫിങ് അല്ലെങ്കിൽ പുറത്തേക്ക് വരും. അപ്പം നിങ്ങൾക്ക് ഇതിലിപ്പോൾ ഞാൻ കുറച്ച് അധികം സ്റ്റഫിങ് ഇട്ടു എന്നാണ് തോന്നുന്നത്. നിങ്ങൾക്ക് കുറച്ച് സ്റ്റഫിങ് കുറച്ച് മാവ് കൂട്ടിയിട്ടുണ്ടെങ്കിൽ നല്ലതായിട്ട് കിട്ടും. ഞാനിതിൽ സ്റ്റഫിങ് കുറച്ച് അധികമാണ് എടുത്തത്. എന്നിട്ട് അത് പിന്നെ സാധാരണ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കണ മാതിരി തന്നെ 2 സൈഡും നെയ്യ് പുരട്ടിയിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുത്ത് വേവിച്ചെടുത്താൽ നല്ല ഉഗ്രൻ പൊറോട്ടയാണത്. അങ്ങനെ കഴിക്കാൻ നല്ല സ്വാദമാണ്, നല്ല ചൂടോടെ കഴിക്കണം, നല്ല ചൂടോടെ തണുത്ത തൈരിൻ്റെ കൂടെ കഴിക്കാനാണ് ഇത് സുഖം. അല്ലെങ്കിൽ റായത്ത് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് വെച്ചിട്ടും കഴിക്കാം. നമ്മൾ കുക്കുംബറും ഉള്ളിയും ഒക്കെ ഇട്ടിട്ടുള്ള റായത്ത് അതിൻ്റെ കൂടെ പോവും. പിന്നെ ഏതെങ്കിലും ഒരു നോർത്ത് ഇന്ത്യൻ പിക്കിൾ, നമ്മുടെ കടുമാങ്ങിയൊന്നുമല്ല, അല്ലാതെ നോർത്ത് ഇന്ത്യൻ പിക്കിൾ ഉണ്ടാവും, ഗ്രീൻ ചില്ലീസിൻ്റെ പിക്കിൾ ഉണ്ടാവും, അല്ലെങ്കിൽ ഡ്രൈഡ് മാംഗോ ആയിട്ടുള്ള പിക്കിൾ ഉണ്ടാവും, അങ്ങനത്തെ ഏതെങ്കിലും വെച്ച് കഴിക്കാനും ഇത് നല്ലതാണ്. അപ്പം വീട്ടിലിപ്പോൾ എൻ്റെ മോള് കോളേജിൽ നിന്നൊക്കെ വരുമ്പോൾ അവൾക്ക് ആലു പൊറാട്ടയും ഗോബി പൊറാട്ട, അവൾക്ക് അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ഇഷ്ടം. അപ്പോഴാണ് ഞാൻ ഇത് പൊതുവേ ഉണ്ടാക്കുക. ഉണ്ടാക്കി കഴിഞ്ഞാൽ അവൾക്ക് ബൂന്തി പൊറാ ബൂന്തി റായത്തയാണ് ഇതിൻ്റെ കൂടെ ഇഷ്ടം. ബൂന്തി റായത്തയിൽ
എളുപ്പമാണ് ബൂന്തി റായത്ത ഉണ്ടാക്കാൻ. തൈരിൽ കുറച്ച് ഒരു രണ്ട് കപ്പ് തൈര് എടുത്തിട്ട് അതിൽ ഒരു ടീസ്പൂൺ ജീരകപ്പൊടിയും ഒരു ടീസ്പൂൺ പഞ്ചസാരയും കുറച്ചൊരു ഉപ്പുമിട്ടിട്ട് പിന്നെ മുളക് പൊടിയോ പച്ചമുളകോ ഒക്കെ വേണമെങ്കിൽ ചേർക്കാം. ഒന്ന് നന്നായിട്ട് മിക്സിയിൽ അടിച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് കാണാം ആ തൈര് ഞാൻ അടിച്ചു വെച്ചതാണ്. എന്നിട്ട് അതിലേക്ക് കുറച്ച് മല്ലിയുടെ ഇല അരിഞ്ഞതും ഇട്ട് കഴിഞ്ഞാൽ ഗ്രേവിയായി. പിന്നെ സെർവ് ചെയ്യണ സമയത്ത് ഞാൻ ബൂന്തി വാങ്ങിയതാണ്, ബൂന്തി ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് സെർവ് ചെയ്യും. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പിയൊക്കെ ട്രൈ ചെയ്ത് അഭിപ്രായം അറിയിക്കുന്നുള്ള വിശ്വാസത്തോടു കൂടി താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു കീപ് അസ്.